ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മളിന്ന് പെസഹ സ്പെഷ്യൽ പുളിപ്പില്ലാത്ത അപ്പവും പാലുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് സാധാരണയായിട്ട് പെസഹ വ്യാഴാഴ്ചയാണ് ഈ അപ്പം തയ്യാറാക്കാറുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ വളരെ വിശുദ്ധമായിട്ടുള്ള ഈ അപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് പെസഹ സ്പെഷ്യൽ അപ്പവും പാലുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഈ അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചരി യൂസ് ചെയ്തിട്ടും ഈ സെയിം മെത്തേഡിൽ തന്നെ ഈ അപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് അരച്ചെടുത്തിട്ട് സെയിം മെത്തേഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ അരിപ്പൊടി മിക്സ് ചെയ്യാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 240 ml കപ്പിന് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി നമ്മുടെ അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ അരിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ചേർക്കണ്ട, അല്പാൽപമായിട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ അരിപ്പൊടി തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്ത് ഇത് മിക്സ് ചെയ്യുന്നത് കാരണം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ പൊടി ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടും, പിന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഉഴുന്നുപരിപ്പും തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പ് ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 240 ml 2 കപ്പ് അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 1 കപ്പ് ഉഴുന്നുപരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഉഴുന്നുപരിപ്പ് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തത്. അപ്പോൾ ഞാൻ സെയിം അളവിൽ തന്നെ വെള്ളവും ഇതിലേക്ക് ചേർത്താണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി അരയണ്ട. അപ്പം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 3 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, കാരണം തേങ്ങ ഒത്തിരി അരയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം, കാരണം ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങയും എല്ലാ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞും കിട്ടി, തേങ്ങ ഒത്തിരി അരഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു മിക്സ് അരച്ചെടുക്കേണ്ടത്.
ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴേക്കും ഉപ്പ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന ആ രീതിയിലാണ് ഈ അപ്പത്തിനുള്ള മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. അപ്പോൾ ഒരിക്കലും ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ മാറ്റിവെക്കരുത്. നമുക്ക് ഇപ്പം തന്നെ തയ്യാറാക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മൂടി 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. ഒത്തിരി സമയം ഇത് മാറ്റി വയ്ക്കരുത്, കാരണം ഈ മാവ് പുളിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഒരു 20 മിനിറ്റിന് ശേഷം അപ്പം തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പുളിപ്പില്ലാത്ത അപ്പം ഇനി സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മുടെ പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പത്തിൻ്റെ ബാറ്റർ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് കുരുത്തോല വെച്ചു കൊടുക്കാം. നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടിയ കുരുത്തോല നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിൽ ഇതുപോലെ ഒന്ന് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ അപ്പം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പുളിപ്പില്ലാത്ത അപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അപ്പം എന്തായിരുന്നെന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ അപ്പം നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പെസഹ സ്പെഷ്യൽ അപ്പം തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ പെസഹ സ്പെഷ്യൽ പാല് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 250 ഗ്രാം ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്യണം. ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ശർക്കര പാനി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് 2/2 പാൽ ചേർത്ത് കൊടുക്കാം.
ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കിക്കൊടുത്തോണ്ടിരിക്കാം. ശർക്കര പാനിയും രണ്ടാം പാലും നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറക്കണം. അതിനുശേഷം നമ്മുടെ പാല് നല്ല തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മുടെ അപ്പത്തിന് യൂസ് ചെയ്ത പൊടി എടുത്തിട്ട് അതിലേക്ക് രണ്ടാം പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ടൈമിൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഈ പാലൊന്ന് നല്ല തിക്കായി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാല് ഇതുപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, 3 ഏലയ്ക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചുക്കിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തോളൂ, ഞാനത് ചേർക്കുന്നില്ല. ഇതൊക്കെ ചേർക്കുമ്പോഴായിരിക്കും നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പെസഹ സ്പെഷ്യൽ പാലും ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ പെസഹ സ്പെഷ്യൽ അപ്പം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് അളവിലാണ് മാവും അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താലും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ പെസഹ സ്പെഷ്യൽ പുളിപ്പില്ലാത്ത അപ്പവും പാലും ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.